തേക്കടിയിലെ ഏഞ്ചൽസ് ട്രംപറ്റിൽ നിന്നും സ്റ്റാനിച്ചേട്ടനോടൊപ്പം ഞാൻ സുജിത് ഭക്തൻ ടെക് ട്രാവലീറ്റിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ നമ്മുടെ തേക്കടിയിലെ ആ മനോഹരമായിട്ടുള്ള നിങ്ങളുടെ ബാക്കിൽ കാണുന്ന ആ ഒരു കെട്ടിലൻ വീട് അല്ലേ, ആ വീട്ടിലെ രാജാവാണ് നിൽക്കുന്നത്. അപ്പോ നമ്മുടെ ആ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാരും കണ്ടു. ഏകദേശം ഒരു 19 acres അമ്പതല്ല, അതിലും കൂടുതലുണ്ട് ശരിക്കും. നിങ്ങൾക്ക് 25 acres, ഇവർക്ക് 25 acres, പക്ഷെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള തോട്ടം എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 100 acres വരും. 1250 acres വരും. അപ്പൊ ഈ 1250 acres നടുവിലായിട്ട് ഏലക്കാടിന്റെ നടുക്ക് ഉള്ള ഒരു വീട്, അവിടെ വന്ന് നിങ്ങൾക്ക് മാത്രമായിട്ട് വന്ന് താമസിക്കാം അല്ലേ. ഒരു 10-12 പേർക്ക്, മാക്സിമം 10-12 പേർക്കേ പറ്റുള്ളൂ, ഒക്കെ വന്ന് പ്രൈവറ്റ് ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു കെട്ടിട സ്ഥലം. അതാണ് നമ്മുടെ ശാനിച്ചേട്ടൻ നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. 10-12 പേരായിരുന്നെങ്കിൽ ഒരു 3000 രൂപ പെർ ഹെഡ് റേഞ്ചിൽ വരും. അത് ഇൻക്ലൂഡിംഗ് ഫുഡ്, താമസം എല്ലാം കൂടെ ചേർത്ത്. ഇവിടേക്ക് വരുന്ന യാത്രയും ആ ഒരു ജീപ്പിലുള്ള ആ ഒരു ഓഫ് റോഡ് യാത്രയും സംഭവങ്ങളെല്ലാം കിടുവാണ്. അപ്പോ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ ഇവിടുത്തെ കൃഷി എല്ലാം ഒന്ന് കാണാനായിട്ട്. യെസ്, മികച്ച ഏല കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ഇവിടെ ഇടുക്കിയിലെ ഒരു പ്രമുഖ ഏലം പ്ലാന്ററും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സമീപത്തുള്ള കൃഷി സ്ഥലവും മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അല്ലേ. യെസ്. അപ്പൊ സ്റ്റാനിച്ചേട്ടാ, ശരിക്കും ഈ ഒരു കുളത്തിന്റെ എന്താ, ശരി എന്തിനാണ് ശരിക്കും ഇത്രയും വലിയൊരു കുളം ഇവിടെ ഉള്ളത്? കുളം ഏലത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ജലസേചനം. ഓക്കെ. ജലസേചനത്തിന് വേണ്ടി ഏലത്തിന് നിരന്തരമായിട്ട് ജനുവരി മാസം തൊട്ട് ഡിസംബർ അവസാനത്തോടെ മഴ നിൽക്കുന്ന പുറകെ ഏകദേശം മെയ് മാസം വേനൽ മഴ നല്ലപോലെ പെയ്യുന്നിടം വരെ ആഴ്ചയിൽ ഒരു 7 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ശരാശരി ഒരു ചെടിക്ക് ഒരു 100 liters വെള്ളത്തോളം കൊടുക്കേണ്ടി വരും. അത്രയ്ക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ലൊരു വാട്ടർ സോഴ്സ്, ഒരു ഏതൊരു ഏലത്തോട്ടത്തിനും അത്യന്താപേക്ഷിതമാണ് നല്ലൊരു വാട്ടർ, ഒരു ജലസ്രോതസ്. അതിനുവേണ്ടിയും പിന്നെ അതിനോടൊപ്പം തന്നെ മത്സ്യകൃഷി ഇങ്ങനെ ചെയ്യാനും. അതെ 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 അതെ. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതിനകത്തു നിന്നുള്ള ആ ബാംബു റാഫ്റ്റിംഗ് വല്ല മുള കൊണ്ടുള്ള ചങ്ങാടമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോയിട്ട് വലയൊക്കെ എടുത്ത് വലയൊക്കെ എന്താ പറയാ വലയൊക്കെ ഇട്ട് മത്സ്യമൊക്കെ പിടിച്ചു, നല്ല അടിപൊളി മുട്ടം മീനുകളൊക്കെയാണ്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ചത്. നല്ല സൂപ്പർ ഫിഷാണ്, ഇഷ്ടംപോലെ ഫിഷ് ഉണ്ട്. അപ്പോ മത്സ്യകൃഷി ചെയ്യാം, അങ്ങനെ മൾട്ടിപർപ്പസ് അല്ലേ. എന്തായാലും കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ കുറെ പച്ചക്കറികളൊക്കെ കാണാലോ. എന്താ സംഭവങ്ങൾ അതൊക്കെ? കൃഷി ഇവിടെ അത്യാവശ്യം, ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും പരമാവധി ഒരു 70% പച്ചക്കറികൾ നമ്മൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിവിടെ തക്കാളി ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഓ അത് ശരി, മൊത്തം ഉണ്ട്. അപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ പിടിക്കും അല്ലേ. സവോള ഉരുളക്കിഴങ്ങ് ഒഴിച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും പിടിക്കാൻ സാധനങ്ങളും ഉഷാറായിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം പച്ചക്കറി കൃഷികളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മളെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളിവിടെ എല്ലാ പച്ചക്കറി കൃഷി കാര്യങ്ങളും എല്ലാം നോക്കും. നമ്മുടെ ജോസേട്ടനാണ് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. ജോസേട്ടാ വരൂ വരൂ. ജോസേട്ടൻ ഇവിടെ ഫുള്ള് പുല്ല് നനയ്ക്കുന്നു, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, പരിപാടികളൊക്കെയാണ് അല്ലേ. ശരി, ജോസേട്ടൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നേ? സൂപ്പർവൈസറാണ്. ശരി, ജോസേട്ടൻ വീട് എവിടെ ശരിക്കും ഉള്ളത്? എന്റെ വീട് കണ്ണൂർ. കണ്ണൂർക്കാരനാ? തളിപ്പറമ്പ് താലൂക്ക്. ആഹാ, അത് ശരി. ഓക്കെ, അപ്പൊ ജോസേട്ടന്റെ കൃഷിയാണ് ഇവിടെ കംപ്ലീറ്റ് കാണുന്നത്, കണ്ടില്ലേ. ആ തക്കാളി ഉണ്ട്, എന്തൊക്കെയുണ്ട് ജോസേട്ടാ ഇവിടെ നമുക്ക്? തക്കാളി ഉണ്ട്, പച്ചമുളക്, വെണ്ട, ബീൻസ്, പാവല്, പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എല്ലാം ഉണ്ടല്ലേ. മല്ലി, മല്ലി ലെറ്റ്യൂസ് വരെ ഉണ്ടല്ലോ. സ്ട്രോബെറി, ക്യാരറ്റ്. ശരി, നീ മല്ലിയിലേക്ക് നിൽക്കുന്നുണ്ടല്ലേ, നല്ല അടിപൊളി മല്ലിയില. അപ്പൊ ഇവിടെ നിന്ന് തന്നെ പറിച്ച് നമുക്ക് നേരെ അങ്ങോട്ട് പാചകത്തിന് എടുക്കാം അല്ലേ. ഫ്രഷ് ആയിട്ട് നമുക്ക് പാചകത്തിന് എടുക്കാം. മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ മല്ലിയില. ഇതെന്താ ജോസേട്ടാ ഇത്? അത് വിക്സ് പ്ലാന്റ് എന്ന് പറയും. വിക്സ് പ്ലാന്റ്. എമിലെ മറത്തു നോക്കടാ, എടാ പോടാ, മറത്തു നോക്കടാ. ഇതേടാ വിക്സ്, നമ്മുടെ മെന്തോള് മുട്ടായി ഇല്ലേ, അതിന്റെ മണം ഇല്ലേ, കൊള്ളാല. നമ്മുടെ പുതിനയ്ക്ക് തന്നെ ഒരു നല്ല മണമുണ്ട്, പക്ഷെ ഇത് വെറൈറ്റി ആണേ. അതിലും മണമുണ്ട് ഇതിന്. അതിന്റെ പേരെന്താ? ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ, അത് ശരി അത് ശരി. ഓക്കെ, അത് സംഭവമുള്ള. പിന്നെ ഇവിടെ കണ്ടില്ലേ, യെസ്, നമ്മുടെ ലെറ്റ്യൂസ് ആണ് ആ കാണുന്നത്. നമ്മുടെ സാൻഡ്വിച്ചിനകത്തും ബർഗറിനകത്തും ഒക്കെ വെക്കുന്ന സാധനം ലെറ്റ്യൂസ്. പിന്നെ ഇതിന്റെ ഈ കാണുന്നത് പുതിനയില. സ്ട്രോബെറി. സ്ട്രോബെറി ഏതാ? സ്ട്രോബെറി നട്ടിട്ടേ ഉള്ളു അല്ലേ. അതെ, ഓക്കെ. തുളസി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, വെണ്ടയുടെ സീസൺ കഴിഞ്ഞു. ക്യാബേജ്,
സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓ ഇവിടെ തക്കാളിക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ. ആ കൊള്ളാലോ, ഇതേണ്ട തക്കാളി കണ്ട, അതിനകത്ത് തക്കാളി നിൽക്കുന്ന കണ്ടോ, പഴുത്തിട്ടില്ല അല്ലെ, എല്ലാം ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളു കണ്ടോ, പഴുത്തോണ്ടാ. അതെ ശരി, നോക്കുന്നേ തക്കാളി ഉണ്ടായി നിൽക്കുന്ന കണ്ടാ, ഈ നിൽക്കുന്ന കംപ്ലീറ്റ് തക്കാളിയാണ്. ഇന്ന് പറിച്ചതാ, അക്കർത്ത് ഓർഗാനിക്. ഓർഗാനിക് ആണോ മരുന്നടിക്കോ? പച്ചക്കറിക്ക് മരുന്നടിക്കോ? പച്ചക്കറിക്ക് മരുന്നടിക്കുന്നത് നമ്മുടെ ഈ നീമിന്റെ പച്ചക്കറിക്ക് മാത്രം, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേറൊന്നും ചെയ്തു, വേറൊന്നും ചെയ്തില്ല. ഇതൊക്കെ ഓർഗാനിക് ആണ്, ഓർഗാനിക് തക്കാളി. അത് ചെറുതാണ് മരുന്നടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതാവുമല്ലോ അല്ലേ. ഇരിക്കുന്നത് ഇത് പാഷൻ ഫ്രൂട്ട് അല്ലേ. ഓ ശരി, അപ്പൊ ഞങ്ങൾക്ക് വന്നപ്പോ ജ്യൂസ് തന്നെ ഇവിടുന്ന് പറിച്ച പാഷൻ ഫ്രൂട്ട് ആണോ? പാഷൻ ഫ്രൂട്ട് നേരത്തെ കോൺസെൻട്രേറ്റ് ആക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഓ അത് ശരി, ഓക്കെ. ഇതെന്താ സാധനം? ബീൻസ് ആണോ? ക്ലിയർ ആയിട്ടില്ല. ഓക്കെ. പിന്നെ അതേ പച്ചമുളക് ഇഷ്ടംപോലെ നിപ്പുണ്ട്, ബ്രോക്കോലി പോലത്തെ ഒരു സാധനം നിപ്പുണ്ട്, ക്യാബേജ്. ഇതേ കണ്ട ക്യാബേജ്, ആ ഇത് കൊള്ളാലോ, അത്യാവശ്യം നന്നായിട്ട് നിപ്പുണ്ടല്ലോ അല്ലേ. ആ കൊള്ളാം, ക്യാബേജ്. കോളിഫ്ലവർ ഉണ്ടാ? എവിടെ കോളിഫ്ലവർ? അത് കോളിഫ്ലവർ അല്ലേ. അത് ശരി, ആ നോക്കണ്ടല്ലോ. ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഏകദേശം ഒരേ സാധനമല്ലേ, പൂവായിട്ട് ഇങ്ങനെ വിടുന്നു ആയി വരുന്നേ ഉള്ളു. ചെറുതാ ഉള്ള ക്യാബേജ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇവിടെ താഴോട്ടുണ്ടല്ലേ കൊറേ. ശരി, കാന്താരി. ആ ഇവിടെ കണ്ടില്ലേ, ചീര, ചീര നട്ടിട്ടുണ്ട്. ഇതാണല്ലേ. അതെ ശരി, ഇത് ഇത് ബീൻസ് അല്ലേ, ഇത് മറ്റേ ബീൻസ് ആണ്. ഓക്കെ, വള്ളി വള്ളിയായിട്ട് വരില്ല അല്ലേ. ആ ഉണ്ടായി നിപ്പണ്ടല്ലോ. ഓ ഇത് മറ്റേ നമ്മുടെ ഇവിടെ നാടൻ ബീൻസ്. ഓക്കെ, പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലേ. ആഹാ, ഓ ഇത് ബീട്രൂട്ട് ആണ്. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ, ബീട്രൂട്ടിന് ആ ഒരു കളർ. ആഹാ ശരി. ഇത് വള്ളി ബീൻസോ? ഓ ഓക്കെ, അപ്പൊ ഇതാണ്, ഇതാണ് വലിയ ബീൻസ്, ചെറിയ ബീൻസോ? ആ വ്യത്യാസമുണ്ട്. ഓക്കെ. ആ ഇത് കൊള്ളാം അല്ലേ, ഗുഡ്. ക്യാരറ്റ് നമ്മ നല്ലൊരു ഇളം ക്യാരറ്റ് പറിച്ചേ, കാണാൻ സാധ്യതയുണ്ടോ? ചെറുത് ഒരെണ്ണം എടുത്തി, അത്രേ ഉള്ളു അല്ലേ, ആയിട്ടില്ല അല്ലേ. ഒരെണ്ണം എടുത്തു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഇത്രേ ആയിട്ടുണ്ട് അല്ലേ, ആയിട്ടില്ല. ഇവരുടെ ഏറ്റവും വലിയ കൃഷിയായ ഏലമാണ് നമുക്ക് കാണുന്നത്, ഏലം പ്ലാന്റേഷൻ. ഏലത്തോട്ടത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ, നമുക്ക് പോകല്ലേ. യെസ്. പക്ഷികളുള്ള സ്ഥലമാണ് ഇവിടെ, ശബ്ദം കേൾക്കാമല്ലോ. പക്ഷികളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു കേരളത്തിൽ പ്രത്യേകിച്ച് സഹിവിറോധി കാണുന്ന എല്ലാ തരം പക്ഷികളും ഇവിടെ ഉണ്ട്. നമ്മുടെ ചെറിയ ഗ്രേ ഹോൺബിൽ, ചാരക്കളറിലുള്ള ചെറിയ വേഴാമ്പൽ തൊട്ട്, പിന്നെ മലമുഴുക്കി പ്രാവ്, മരംകൊത്തി, കുയില്. വലിയ മരംകൊത്തിയാണ്, മരംകൊത്തി കുത്തുന്ന ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ കുയില്, മലബാർ വിസ്ലിംഗ് ത്രഷ്. രാവിലെ നല്ലൊരു നാദത്തോടെ നമ്മളെ വിളിച്ചേപ്പിക്കുന്ന മലബാർ വിസ്ലിംഗ് ത്രഷ്, ചൂളക്കാക്കെന്ന് പറയാം മലയാളത്തിൽ. അത് മൈന, തത്ത, പിന്നെ ഒരു ടൈപ്പ് പുതിയ ടൈപ്പ് കുരുവി, ഇങ്ങനെ വെള്ളത്തിൽ വന്ന് കുത്തി വെള്ളം കുടിച്ചു പോകുന്ന കുരുവിയുണ്ട്. അതൊരു ഒരു പ്രത്യേക സമയത്ത് അവിടെ വന്ന് വെള്ളം കുടിച്ചു പോകാൻ പറ്റാത്തത്രയും ഒരുമാതിരിപ്പെട്ട എല്ലാ ബേഡ്സും തന്നെ ഇവിടെ ഉണ്ട്. കാരണം പക്ഷികൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മൾ വളരെ നല്ല രീതിയിൽ പരമാവധി വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പക്ഷികൾക്ക് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡോക്ടർ സലീം അലി എഴുതിയ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ ബേഡ്സിനെ കുറിച്ചുള്ളത്. ബുക്കിൻ്റെ പേര് ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതം കംപ്ലീറ്റ് ഈ ഒരു ബേഡ്സിനെ കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടി ചിലവാക്കിയ ഒരു വ്യക്തിയാണല്ലേ. ഏകദേശം 90 വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്, ബോംബെക്കാരനായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബേഡ്സ്, അതായത് ശരിക്കും അന്ന് ആ
പുള്ളിയുടെയൊക്കെ കാലത്ത് നല്ല വീഡിയോ ക്യാമറയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിയൊക്കെ തകർത്താനെ അല്ലേ. പുള്ളിയുടെ ഭാവനയിൽ വരച്ച ചിത്രങ്ങൾ, ഭാവന എന്ന് വെച്ചാൽ കണ്ട് ഓരോ സ്ഥലത്ത് പോയി കണ്ട് അതിൽ വെച്ചിട്ട് വരച്ച ചിത്രങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു പുസ്തകം ഇട്ടിരിപ്പുണ്ട്. ശരിക്കും പക്ഷി നിരീക്ഷകർക്കും അതേപോലെ തന്നെ പക്ഷികളെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ പുറത്തിറങ്ങിയ ഹട്ടിൽ ഇറങ്ങി വെറുതെ ഇരുന്നാൽ മാത്രം മതി, ഒരു ഓർക്കസ്ട്ര പോലെ, അതെ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കാം, പക്ഷികളുടെ കളകള നാദങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ മാറി മാറി കേട്ടോണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണത്. അല്ലേ, അതെ, തൈച്ചെടിയാണോ? ഒരു വർഷം, ഈ വർഷം നമുക്കിപ്പോ ഈ വർഷം ഭയങ്കരമായ മഴ, കാരണം ഒരുപാട് ഏലത്തിന് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി മഴയും കാറ്റും മൂലം. ഫ്ലഡ് ഫ്ലഡായിട്ടല്ല, മഴയും കാറ്റും അതിന്റെ കൂടുതലായതുകൊണ്ട് ഒരുപാട് ഏലച്ചെടികൾ നശിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് റീപ്ലാന്റിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം, ഈ വർഷം അല്ല, കഴിഞ്ഞ വർഷം റീപ്ലാന്റ് ചെയ്ത ഒരു ഏലച്ചെടിയാണ് ഇത്. ഒരു വർഷം കൊണ്ട് ഇത്രയൊക്കെ വളരും? വർഷം കൊണ്ട് ഇതിപ്പോ ഒന്നര വർഷത്തെ വളർച്ചയാണ്. രണ്ടു വർഷം ആകുമ്പോഴത്തേക്ക് ഏലം ആദായത്തിലെത്തും. ഏകദേശം 18 മാസം കഴിയുമ്പോ തൊട്ട് ഏലത്തിന് ആദായത്തിലേക്ക് വരും. അത് ശരി. അപ്പൊ ഇത് ഇത് ഒരു പരമാവധി ഒരു 10-12 അടി ഹൈറ്റിലൊക്കെ പോകത്തില്ലേ? ഇത് 12 അടിയിൽ അതിനേക്കാളും കൂടുതൽ ഹൈറ്റിൽ പോവല്ലേ? നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോഴത്തേക്കും പോകും. ആണല്ലേ? അതെ. അവസ്ഥ ഈ വർഷം ഇതിപ്പൊ തന്നെ ഒരു 6-7 അടി ഹൈറ്റിൽ വന്ന് വളർന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട്. ഈ ഏലത്തോട്ടത്തിന്റെ അകത്തൂടെ നടക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ? കാരണം ഈ തണുപ്പ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ പാമ്പൊക്കെ ഉണ്ടാവില്ലേ ഏട്ടാ? ഏ, വളർത്തുന്നതാണോ? അതെന്താ? പാമ്പ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. എലികൾ ഏലക്ക തിന്നും, നശിപ്പിക്കും. ഓക്കെ. അപ്പൊ എലികളെ ബയോളജിക്കലി കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് പാമ്പ്. ഓ, അത് ശരി. അവിടെ ഇവിടെ എന്തൊക്കെ പാമ്പുണ്ട്? ഇവിടെ എല്ലാ നമുക്ക് കേരളത്തിൽ കണ്ടുവരുന്ന എല്ലാ പാമ്പുകളും. ആണോ? ഇത് കാനപ്ലാവ് എന്ന് പറയും. കാനപ്ലാവ്? കാനപ്ലാവ്. അത് ശരി. വനത്തിലുണ്ടാകുന്ന പ്ലാവ് ആണ്. ഇനി ചക്ക വളരെ ചെറിയ ചക്കയാണ്, പക്ഷെ നമുക്ക് സാധാരണ ഇതില് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കാരണം ചക്ക ചേട്ടനെ പ്ലാവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? എന്ത് വണ്ണമല്ലേ, 10-13 വർഷമെങ്കിലും പഴക്കമുള്ള. നമ്മൾ 2-3 പേര് നിന്നാലേ നമ്മളത് ഒന്ന് ചുറ്റുപിടിക്കാൻ പറ്റുള്ളൂ. നല്ല വലിപ്പമുണ്ട് പ്ലാവിന്റെ. ഏറ്റവും വൈൽഡസ്റ്റ് ഫോം ആണോ കാട്ടുപ്ലാവ്? ശരിക്കും പ്ലാവിന്റെ ഇല പോലെ തന്നെയാ ഉള്ളത് അല്ലേ? പ്ലാവ് തന്നെയാണ് സംഭവം അല്ലേ? ഇല എല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്ലാവിന്റെ ഇല എന്ന് നമുക്ക് പറയുള്ളൂ. ചക്ക ഉണ്ടാവും അല്ലേ? കുഞ്ഞു ചക്ക, ചെറിയ ചക്ക ആണോ? ആരും എടുക്കത്തില്ലായിരിക്കും അല്ലേ? സാധാരണ രീതിയിൽ ഇങ്ങനെ അണ്ണാനും പക്ഷികളും കാട്ടുപന്നിയൊക്കെ അവർക്കുള്ളതാ. ശരി. ഓക്കെ, ശരിക്കും ഞാൻ കുറെ അധികം ഏലക്കാടുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കര ഡെൻസ് ആണല്ലേ? ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇരുന്ന്. ഈ വർഷത്തെ മഴ കൂടുതലായതിന്റെ പേരിൽ ഒത്തിരി നാശനഷ്ടം ഉണ്ടായതിന് ശേഷം പിന്നെ ഈ വർഷത്തെ സീസൺ ഇപ്പൊ അവസാനിച്ചിരിക്കുകയാണ്. സീസൺ അവസാനിച്ചു, ഈ വർഷം വേനൽക്കാലമായി, ഇനി അടുത്ത വർഷത്തേക്കുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആണല്ലേ? ശരി. ഏലക്ക ഉണ്ടോ ഇപ്പൊ? ഇതേ ഏലക്ക വളരെ കുറവാണ്, കാരണം സീസൺ അവസാനിച്ചിരിക്കുകയാണ്. അതെ, ശരി. എന്നാലും കാണാമല്ലേ, ചെറുതായിട്ട് കുറച്ചൊക്കെ ഉണ്ടല്ലേ? അതെ അതെ. ഒരു യഥാർത്ഥ ഏലക്കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു പ്രകൃതി സ്നേഹിയും കൂടെ. കാരണം ഏലത്തിന് 75% ഷെയ്ഡ് വേണം. ഓക്കെ. സൂര്യപ്രകാശം നേരിട്ട് അടിക്കരുത്. അതിനുവേണ്ടി ഒരു വനത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഏലത്തിന് നമ്മൾ കീപ്പ് ചെയ്യണം. വനത്തിൽ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ വനത്തിലുള്ള മരങ്ങൾ എല്ലാം തന്നെ ഏലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു നല്ല ഏലക്കർഷകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ മരങ്ങൾ പോയോ അവിടെയൊക്കെ ആ ഗ്യാപ്പ് ഉള്ളവിടത്തെ എല്ലായിടത്തും പുതിയ മരത്തൈകൾ വെക്കും. അങ്ങനെ 11 വർഷം മുമ്പ് വെച്ച മരത്തൈകളായത്. അതെ, ശരി. ഓക്കെ. ഇവിടെ ഈ കാണുന്ന ഈ സൈസിൽ കാണുന്ന എല്ലാ മരത്തൈകളും 11 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്ലാന്റ് ചെയ്ത സമയത്ത് മരത്തൈകളെ വെച്ച് ആ ഏലത്തിന് വളവും വെള്ളവും കൊടുക്കുന്ന കൂട്ടത്തിൽ അതിനും വെള്ളവും വെള്ളവും കൊടുത്ത് അതിനെയൊക്കെ മരമാക്കിയത്. അപ്പൊ വലിയ മരങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും ഒടിഞ്ഞു പോയി കഴിയുമ്പോൾ അടുത്ത ജനറേഷൻ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ശരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയൽ വ്യൂ നോക്കുവാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ഒരു കാടായിട്ട് ഫീൽ ചെയ്യും അല്ലേ? യഥാർത്ഥത്തിൽ കർഷകൻ അതുപോലെ ശ്രദ്ധിച്ച് ഏലക്കർഷകർ അതിനുവേണ്ടി മരങ്ങളില്ലാത്തടത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിന് വളവും വെള്ളവും കൊടുത്ത് പരിപാലിച്ച് കയറ്റി വരുന്നവരാണ്. ഏറ്റവും നല്ല ഒരു പരിസ്ഥിതി സേവകനാണ് ഏലക്കർഷകൻ. അത് ശരി. ഇതൊക്കെ ഞാൻ വെച്ച മരങ്ങളാട്ടോ. ഏതാ? ഈ കാണുന്ന ഈ സൈസിലുള്ള മരങ്ങളെല്ലാം നമ്മൾ വെക്കാം. ആണോ? ഈ ചെറു മരങ്ങൾ. ഓക്കെ. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ടല്ലോ. പൊറോട്ടോ ഈ തിറ്റെടു. ഇവിടെ വലിയ മരം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആ ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം ഇങ്ങനെ ചെറിയ മരങ്ങൾ വെച്ച് വളർത്തിയത്. ഈ ഇടയ്ക്ക് ഈ ഏലം കൃഷിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും ആദായം ഉണ്ടാക്കാവുന്ന തരത്തിൽ മരങ്ങൾ വെക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല അല്ലേ?
വേറൊന്നും പറ്റില്ല അല്ലേ? ആദായം ഉണ്ടാക്കുന്ന മരങ്ങളായിട്ടല്ല, ഏലക്കൃഷിയിൽ മരങ്ങളിൽ കൂടെ ഞങ്ങൾ കുരുമുളക് കൃഷി ചെയ്യും. അപ്പൊ അതൊരു അഡീഷണൽ ബോണസ് ആണ്, ഇൻകം ആണ് ഏലക്കർഷകർക്ക്. ആണല്ലേ? പക്ഷെ എങ്കിലും ഏലത്തിന്റെ അകത്ത് കുരുമുളക് കയറി വരാനാണ് ഇച്ചിരി പാടാണ്. ഈ റീപ്ലാന്റിങ് സമയത്താണ് അത് കറക്റ്റ് ആയിട്ട് വെക്കേണ്ടത്. ശേഷം കയറി പോക്കോളും. കുരുമുളക് ഏലത്തിന്റെ കൂട്ടത്തില് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടവേളയായിട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും എമിലേ, ഈ ഏലക്കാടുകൾക്കിടയിൽ കൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമല്ലേ? നല്ല രസമാണ്, കാരണം നല്ല തണുപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ, ചേട്ടൻ പറഞ്ഞ പോലെ, നല്ല എന്താ പറയാ, വെയിലില്ല, തണലാണ്, നല്ല രസമാണ്, ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ തേയിലത്തോട്ടങ്ങളും തേയിലക്കാടുകളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഡാൻസ് ആയിട്ടുള്ള ഒരു ഏലത്തോട്ടം ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും അകത്തൊക്കെ കയറി കാണുന്നത് ആദ്യമായിട്ടാണ്. മരങ്ങളുണ്ടോ? ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. നോക്കി വാ, കിടുക്കി. ഓ, ഈ മരത്തിന്റെ ഒക്കെ വലിപ്പം നോക്കി, എന്തു നീളമാണേ. ഇല്ലേ, എവിടെ? കാന്താരിയാ? അതെ, ശരി. ഇവിടെ കുരങ്ങ് ഉണ്ടോ? നമ്മൾ പക്ഷെ കണ്ടില്ല ഒന്നിനെ. ഇതിനെ ചക്കയാണ്, ആഞ്ഞേക്ക പോലത്തെ ചക്കയുണ്ട്. ചക്ക അത് സിംഹവാലം കുരങ്ങിന്റെ ഇഷ്ട ഭക്ഷണമാണ്, ഈ വെളുപ്ലാവിന്റെ ചക്ക. ചക്കകത്തുള്ള കുരു. ഓക്കെ, ഇപ്പോഴാണ് ഒന്ന് നിവർന്ന് നടക്കാൻ പറ്റിയത്. ഇത്രയും നേരം ഞങ്ങളിങ്ങനെ കുനിഞ്ഞാ, ഇപ്പോഴും കുനിഞ്ഞു 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 നടന്നേ പറ്റുള്ളൂ. നല്ല രസം കേട്ടോ ഈ ഏലത്തോട്ടം, സൂപ്പർ. നമ്മളിപ്പോ നടന്ന് നടന്ന് എവിടെ ചെല്ലും? ഓരോ സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. ശരി, അപ്പൊ ഇവിടെ വരുന്ന ഗസ്റ്റിനെ കൊണ്ട് ചേട്ടൻ ഇതേപോലെ വോക്ക്, ഒരു വൺ അവർ വോക്ക്, ഏകദേശം ഒരു 45 മിനിറ്റ്, ഒരു മണിക്കൂർ വോക്ക് ഉണ്ട്. ഇതിനെ പറ്റി എല്ലാം പറഞ്ഞ എല്ലാ ദിവസം രാവിലെയാണ് സാധാരണ ഗതിയിൽ. അപ്പൊ അതിനെ പറ്റി ഒരു ഐഡിയ പറഞ്ഞു. ഇതിന് ഏലക്കൃഷിക്ക് ഏറ്റവും ഞങ്ങളെ കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഒരാളുണ്ട്. അതാരാ? ഒരു അൺപെയ്ഡ് വർക്കർ, അല്ലെങ്കിൽ ഞങ്ങൾ വേതനം കൊടുക്കാത്ത ഒരു തൊഴിലാളിയുണ്ട്. അത് ശരി. ധാരാന്ന് നമുക്ക് ഗസിയായിരിക്കും, എലിയായിരിക്കും. എലിയല്ല, എലി ഉപദ്രവിക്കുന്ന. ഏലക്ക ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തേനീച്ച പരാഗണം ചെയ്യണം. അങ്ങനെയുണ്ടോ? തേനീച്ചകൾ, തേനീച്ച രാവിലെ 4 മണിക്ക് 5 മണിക്ക് ഇടയ്ക്കാണ് പരാഗണം ചെയ്യുന്നത്. ആ തേനീച്ച ഏലക്കായുടെ ഏലത്തിൽ ഉണ്ടാകുന്ന പൂ, ആ പൂ അന്നത്തെ ദിവസം പരാഗണം ചെയ്ത് കഴിഞ്ഞാൽ ആ കാസെറ്റ് ആവും. അപ്പം ധാരാളം തേനീച്ചകൾ ഉണ്ടെങ്കിൽ ആ തോട്ടത്തിൽ ഉൽപ്പാദനം കൂടും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ എന്തൊക്കെയാണേലും അതെല്ലാം ഹണി ബീ ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും ഈ തേനീച്ച വന്ന പരാഗണം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാസെറ്റ് ആകുന്നത്. ശരി. ഓക്കെ, ഇപ്പൊ ഒരു ഫ്ലവർ, ഇപ്പൊ സീസൺ എല്ലാം തീർന്നു, നമ്മുടെ ഫ്ലവർ ഒന്നും കാണിക്കാൻ പോലും ഇല്ല. ഒരു ഫ്ലവർ, ഒരു ഫ്ലവർ ആയി കഴിഞ്ഞാൽ, പരാഗണം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 90 ദിവസം എടുക്കും ആ ഫ്ലവർ ഒരു ഏലക്ക മച്യൂർ ആയിട്ടുള്ള, പറിക്കാൻ പാകമാകുന്ന ഒരു മൂപ്പത്തിയ ഒരു ഏലക്കായ മാറാൻ. ഓക്കെ, അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒരു ഫ്ലവർ ഒരു ചെടിയുടെ കൊത്തയിൽ ഓരോന്ന് വന്നു വരും. ഇന്ന് വിരിഞ്ഞ പൂവാണ്, ഇന്നിപ്പം പരാഗണം ആയിരിക്കുന്നതാണത്. ഓക്കെ, ഇത് 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 ഇന്നലെ വിരിഞ്ഞാണ്, ഇന്ന് പരാഗണമായത്. ഇത് 90 ദിവസം എടുക്കും ഈ ഒരു ഒരു മൂത്ത കായായി മാറാൻ. അത്ര സമയം എടുക്കും? 3 മാസത്തോളം എടുക്കും. ആ 3 മാസം. അപ്പൊ ഒരു സമയത്ത് ഏലക്കായുടെ ഈ നമ്മുടെ ഹാർവസ്റ്റിങ് അതായത് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വേറെ ഒരു കൃഷി പോലെ അല്ല. അതിന്റെ സമയാസമയങ്ങളിൽ ഓരോ ചെടിക്ക് ഒരു 45 ദിവസത്തെ ഇടവേളകൾ ഇട്ടിട്ട് ആ 45 ദിവസം കൂടുമ്പോൾ ഓരോ ചെടികളുടെ ചുവട്ടിലും വന്ന് മൂത്ത ഏലക്ക മാത്രം പറിക്കുന്ന ഒരു ജോലിയാണ്. അതൊരു സ്കിൽഡ് ലേബറാണ്. മൂത്ത ഏലക്കായ്ക്ക് കളർ വ്യത്യാസമുണ്ടാവും, എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് ഇവിടുത്തെ തൊഴിലാളി പണിക്കാർക്ക് അറിയാം, അതൊരു സ്കിൽഡ് ലേബറാ. ഏറ്റവും ആദ്യമേ വന്ന പൂവാണ് ആദ്യമേ ആകുന്നത്. ഓക്കെ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ നമ്മുടെ കൊത്തിൽ നമുക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അന്ന് നമ്മൾ മൂത്ത മാത്രം എടുക്കുന്നു, പിഞ്ചായിട്ടുള്ളത് നിർത്തുന്നു. അടുത്ത റൗണ്ട് ഒരു 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഏലത്തിൽ ചെടിയിലേക്ക് വന്നിട്ട് ആ മൂത്ത മാത്രം ഇങ്ങനെ പറിച്ചു പോകും. എന്തൊക്കെയല്ലേ? അപ്പൊ എനിക്ക് ശാനിച്ചേട്ടാ, ഇത് കേറിപ്പോ ഒരു കാര്യം മനസ്സിലായി. അതായത് ഇവിടെ ഏലം മാത്രമേ ഉള്ളൂ, മറ്റൊരു പുല്ലുപോലും ഇല്ല. ഇല്ല ഇല്ല, കണ്ടില്ലേ നീ ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഏലം ഇടതൂർന്ന് നിൽക്കുന്ന കാരണം വേറെ ഒന്നും വളരെയല്ല, വളർത്തില്ലെന്നാണോ അപ്പൊ പറിച്ചു കളയുന്നതാണോ? ഇല്ല, പറിച്ചു കളയുന്നല്ല, വളരെയല്ല, കാരണം ഷെയ്ഡ് വരുന്നു, സൂര്യപ്രകാശം നിലത്തേക്ക് വരുന്നില്ല. ശരി, അതുകൊണ്ടാണ് നല്ല ഏലത്തോട്ടത്തിൽ അടിയിൽ പുല്ലൊരിക്കലും വരികയില്ല. വേറെ ഒരു സംഭവം കളയില്ല, നല്ല ഏലത്തോട്ടത്തിൽ ഒരിക്കലും പുല്ല് വരികയില്ല. എന്നിട്ട് ഇതിന്റെ പുതയ നമ്മൾ ഇടും. ഇനിയിപ്പോ വേനൽക്കാലമായി, ഉടനെ തന്നെ ഇതെല്ലാം കച്ചി ഉണങ്ങി ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ പുതയായിട്ട് ഇടും, മണ്ണിനൊരു ബ്ലാങ്കറ്റ് പോലെ കൊടുക്കും. ഇനിയിപ്പൊ അത് കൂട്ടി നിരത്തി ഇടും, എല്ലാ ചെടിക്കും ഒരു ബ്ലാങ്കറ്റോട് കൊടുക്കും. അത് ശരി, നനവ് കൊടുക്കാൻ അല്ലേ? നനവ്, മണ്ണിലുള്ള ജലം ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടി മണ്ണിനൊരു സോയിലിന് ഒരു കവറിംഗ് ആയിട്ട് ഈ മൾച്ച്, ഈ മൾച്ചിങ് എന്ന് പറയും, നമ്മൾ ഈ തെങ്ങിന്റെ കടയിൽ ഇട്ടു പോകുന്നു. അതൊരു ശരിക്കും ഒരു പുതപ്പാണ്. അത് വേനൽക്കാലത്ത് മണ്ണിന്റെ ഇവാപറേഷൻ, വെള്ളത്തിന്റെ ഇവാപറേഷൻ കുറയുകയും അതുപോലെ മഴക്കാലത്താണെങ്കിൽ മഴവെള്ളം തള്ളി സോയിൽ ഇറോഷൻ തടയുകയും ചെയ്യും. അതുകൊണ്ട് മഴക്കാലത്ത് ഒരു എപ്പോഴും ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ഏലത്തോട്ടത്തിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഉടനെ തന്നെ ആ പണി ഇവിടെ നടത്തുന്നതായിരിക്കും.
കുറെ പരിപാടികളുണ്ടല്ലേ, ചുമ്മാ നട്ടാ മാത്രം പോരാ. ഏലക്കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൃഷിയാണ്. വേറെ ഒരു കൃഷിയെ പോലെ അല്ല, ഏറ്റവും അതുപോലെ ശ്രദ്ധ വേണം, സമസ്തന്റെ ശ്രദ്ധ അതുപോലെ വേണ്ട ഒരു കൃഷിയാണ് ഏലക്കൃഷി. നമ്മുടെ ഈ എല്ലാ വഴിയുടെ സൈഡിലുമേ ഈ ചെമ്പരത്തി ചെടി നട്ടിരിക്കുന്നത് എന്തിനാ? ഒരിക്കലും എക്സ്പോസ്ഡ് ആവരുത്. ഏലത് എപ്പോഴും കവേർഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഏലത്തിന് വേണം. എവിടെ ഏലം തുറന്ന് പോയോ അവിടെ എല്ലാം ഏലത്തിന് ക്ഷീണം ഉണ്ടാവും. പ്രത്യേകിച്ച് വഴിയുള്ള സ്ഥലത്ത് ഇത്ര ഓപ്പൺ ആയി പോയോണ്ട് ഞങ്ങൾ 10x10 ഡിസ്റ്റൻസിലാണ് ഏലം വെച്ചിരിക്കുന്നത്. ഇവിടെ ഇച്ചിരി ഡിസ്റ്റൻസ് കൂടുതലായി വരുമ്പോഴത്തേക്ക് ഈ വഴി വരുന്ന കാരണം വെയില് കൂടും. വെയില് കൂടുമ്പോഴത്തേക്കും ചൂട് കൂടും. ചൂട് കൂടി കഴിയുമ്പോൾ ആ സൈഡിൽ വശത്ത് നിൽക്കുന്ന ഏലത്തിന് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അത് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് സൈഡിൽ കൂടെ ചെമ്പരത്തി വെച്ചിരിക്കുന്നത്. ചെമ്പരത്തി വെയിൽ വിൽക്കുവാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് അത് ഉയർന്ന് പോകും. എന്നിട്ട് മഴക്കാലാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെട്ടി ക്രോപ്പ് ചെയ്യും. വേനൽക്കാലമാണെങ്കിൽ ഇത് ഈ സൈഡിൽ ഉള്ളിലായതുകൊണ്ട് മാത്രം ഇവിടെ വെട്ടി വിട്ടേക്കുന്നത്. ഈ ചെമ്പരത്തി കൊണ്ട് എന്തെങ്കിലും അഡീഷണൽ റവന്യൂ അങ്ങനെ ഒന്നുമില്ല അല്ലേ? അതെ, ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ടല്ലേ. ഓ, അത്യാവശ്യം നല്ല വലിയ കുരുമുളകാണല്ലോ. ഏല തോട്ടത്തില് പറ്റാത്തോളം മരങ്ങളിൽ കുരുമുളക് ഇടുവാണെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം കൂടെയാണ്. അപ്പൊ കുരുമുളക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഒരു ശല്യമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സാധനമാണ്. നമ്മൾ ആദ്യമേ നല്ല നട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ കുരുമുളക് കയറി പൊക്കോളൊക്കെ വരും. ഏലത്തിനൊക്കെ ചെയ്യുന്ന വളമല്ല അതിന് വളമാവുകയും ചെയ്യും. ഓക്കെ, പിന്നെ കുരുമുളക് തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. അത് പിന്നെ പോലും പറയുകയാണ്, ഇത് കുരുമുളകിന്റെ 4 ടൈപ്പ് കുരുമുളകുണ്ട്. അതായത് കുരുമുളക് തന്നെ 4 ടൈപ്പായിട്ട് ഇപ്പം ഉണ്ട്. ഇത് പച്ചക്കുരുമുളക്. പച്ചക്കുരുമുളക് നമ്മളിപ്പം പറിച്ച് റെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കുരുമുളക് മെതിക്കുകയെന്ന് പറയും. ഇങ്ങനെ ഇളകി വരുമോ ഇത്? അത് മെതി കാലാണ് മെതിക്കുന്നത്. കാലാണ് മെതിക്കുന്നത്. അത് എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്, അത്യാവശ്യം കാർഷിക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്കില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ പെപ്പർ ഇൻ ബ്രൈൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വിദേശത്തേക്ക് ഇപ്പം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഗ്രീൻ പെപ്പർ, ഇതേ കുരുമുളക് തന്നെ. ഇതിങ്ങനെ ചുമ്മാ ഇത് കണ്ടില്ലേ, ഇത് വെറുതെ ഇതുണ്ടല്ലേ. നമുക്കിത് ഒന്ന് മെരിഞ്ഞു നോക്കാം. ഇതിപ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാലിനാണോ ചെയ്യുന്നത്? ചതഞ്ഞു പോകത്തില്ല? ഇല്ല, ഇല്ല, കൂടുതൽ ക്വാണ്ടിറ്റി ഒരുമിച്ച് തൽക്കാലത്തേക്ക് നമ്മള് കാണിക്കുന്നത് ആണോ? എനിക്ക് പേടിയാവുന്നു. ശരിയാവുന്നുണ്ട് കേട്ടോ, കണ്ടോ ഇത് കണ്ടോ. ഓ, തകർത്ത്. ഇതിങ്ങനെ ആയിരുന്നല്ലേ ചെയ്തോണ്ടിരുന്നേ, കണ്ടില്ലേ? ഓക്കെ, ആ അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ് മൂത്ത കുരുമുളക്. ഇതിപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പെപ്പർ ഇൻ ബ്രൈൻ എന്ന് പറഞ്ഞ് ഇത് തന്നെ വിനേഗറിനകത്ത് ബ്രൈൻ സൊല്യൂഷനിൽ ഇട്ടിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രീൻ പെപ്പർ ആയിട്ട് നമ്മൾ കാന്താരി കോപ്പിലിടുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ ഇന്ന് അതിനൊരു പ്രോസസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന എക്സ്പോർട്ട് ഹൗസുകളുണ്ട്. അല്ലാതെ തന്നെ ഇത് ഈ കണ്ടീഷനിൽ ഇവനെ 3 ദിവസം വെയിലത്തിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ബ്ലാക്ക് പെപ്പർ ആയിട്ട് മാറും. അതെ, 3 ദിവസം മതി. മൂന്ന് ബ്ലാക്ക് പെപ്പർ ആയിട്ട് അത് കറുത്ത കുരുമുളക്. 3 ദിവസം നല്ല വെയിലത്ത്, 3-4.5 ദിവസം ഉണ്ട് നല്ല ഉണങ്ങി. ഇനി അല്ലാതെ തന്നെ ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ കളറ് റെഡ് കളറാണ്. മൂത്ത് കഴിയുമ്പോൾ ഏകദേശം റെഡ് ആയി തുടങ്ങുമ്പോഴാണ്, കാരണം നമ്മൾ ബ്ലാക്ക് പെപ്പർ ആണ് നമ്മൾ കൂടുതലും എല്ലാരും ചെയ്യുന്നത്. അപ്പൊ ആ റെഡ് പെപ്പർ തന്നെ റെഡ് പെപ്പർ ആയിട്ട് തന്നെ എടുത്ത് ചെയ്യുന്നവരുണ്ട്. അതാണ് ഇപ്പൊ 3rd ഐറ്റം. ഈ ആദ്യം പറഞ്ഞ പ്രോസസ്, അതെന്തിനാ? ചുമ്മാ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്? അതൊക്കെ ഈ ടേബിൾ, ഇത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പെപ്പർ ഇൻ ബ്രൈൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പെപ്പർ ഇൻ ബ്രൈൻ അല്ല, ഭംഗിക്ക് മാത്രമല്ല, അത് കഴിക്കാനും. നമ്മളിവിടെ കടയിൽ നിന്ന് പോയി പെപ്പറിക്ക വാങ്ങുന്ന പോലെ അല്ലേ, പെപ്പറിക്ക സ്ലൈസ് വാങ്ങുന്ന പോലെ സാധനം അവിടെ കിട്ടും. പെപ്പർ ആൻഡ് ബ്രൈൻ അല്ലേ, അതുപോലെ തന്നെ റെഡ് പെപ്പർ അങ്ങനെയാണ്. പിന്നെ റെഡ് പെപ്പറിന്റെ തന്നെ ചുമന്ന ആ പെപ്പർ മൂത്ത അതിന്റെ ആ കുരുമുളകിന്റെ ബെറിയുടെ പുറത്തെ ഔട്ടർ സ്കിൻ കളഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് നമുക്ക് കോർ, അതായത് പെപ്പറിന്റെ കുരുമുളകിന്റെ കോർ ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു കോർ ഭാഗം കിട്ടും. അതാണ്, അത് ക്രഷ് ചെയ്യുമ്പോഴാണ് വൈറ്റ് പെപ്പർ വരുന്നത്. വൈറ്റ് പെപ്പർ അപ്പൊ ഗ്രീൻ പെപ്പർ, ബ്ലാക്ക് പെപ്പർ, റെഡ് പെപ്പർ ആൻഡ് വൈറ്റ് പെപ്പർ. എന്തൊക്കെ സംഭവങ്ങളല്ലേ ശരിക്കും. ഒരു കർഷകനെ കൈ കിട്ടിയാൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. എന്തായാലും നമുക്കിപ്പോ സ്റ്റാനി ചേട്ടനെ കിട്ടിയിരിക്കുകയാണ്. ഇതേപോലെയുള്ള മറ്റ് കർഷകരുമായിട്ടൊക്കെ നമുക്ക് സ്റ്റാനി ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. തീർച്ചയായും നിങ്ങളുടെ പരിചയത്തിൽ ഇവിടെ ഇടുക്കി ഭാഗത്ത് കുറെ കർഷകരൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് ഓരോ കർഷകരുടെ തോട്ടത്തിലൊക്കെ പോയിട്ട് നമുക്ക് തോട്ടങ്ങളും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അത് വളരെ വ്യത്യസ്തമായിരിക്കും, കാരണം നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്കും അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളായിരിക്കും. മിക്കതും പലർക്കും ഇൻസ്പിറേഷനും ആവും പല കാര്യങ്ങളും അല്ലേ. ഇവിടുത്തെ നമ്മുടെ മെയിൻ കൃഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലവും കുരുമുളകുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയാണ് ഏലക്ക. ഏലക്ക അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണ് നമ്മുടെ കുരുമുളക്.
ഇതിനു വേണ്ടിയല്ലേ പണ്ട് ബ്രിട്ടീഷുകാർ വന്നത്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. അത് ശരി. ഏലം ലോകത്തിൽ മറ്റു രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു കൃഷിയല്ല. ഏലത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശം, ആനവിലാസം, അണക്കര, വണ്ടമ്മേട്, ചക്കുവള്ളം, ഈ ഒരു ബെൽറ്റാണ്, രാജക്കാട്, രാജകുമാരി, ഈ ഒരു ബെൽറ്റാണ് ഏലത്തിന് ഏറ്റവും അനുയോജ്യമായ കൃഷിക്ക് ഏറ്റവും നല്ല സ്ഥലം. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഏലം ഉണ്ടോ? ഇന്ത്യയിൽ കർണാടകത്തിലെ കൂർഗിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ ഏലമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വയനാട്ടിൽ പോലും ഏലം ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇടുക്കിയിലുണ്ടാകുന്ന ഏലത്തിന്റെ ക്വാളിറ്റി ഒരിക്കലും മതിയല്ല. ലോകരാഷ്ട്രങ്ങളിൽ വേറെ ഒറ്റ രാജ്യത്ത് മാത്രമേ ഏലം ഉള്ളൂ. അതെവിടെയാ? ഗോട്ടിമാല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം, മെക്സിക്കോയുടെ അതിർത്തി പ്രദേശത്ത് കിടക്കുന്ന ഗോട്ടിമാല. ഗോട്ടിമാലയിൽ ഏലം ഒരു വൈൽഡ് പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ഗോട്ടിമാലയാണ്. പക്ഷേ ഗോട്ടിമാല ഏലത്തിന് നമ്മുടെ ആ ഏലത്തിന്റെ ആ ഒരു രുചിയോ ആ ഒരു ഗുണമോ ഒന്നുമില്ല. കാഴ്ചയിൽ അതുപോലെ ഇരിക്കും, പക്ഷെ ക്വാളിറ്റി വൈസ് ഇന്ത്യൻ ഏലക്കായ എല്ലാം വേറൊന്നുമില്ല. കവാത്ത് ചുമ്മാ അങ്ങ് വലിച്ചാ മതി അല്ലേ? നമുക്ക് ഈ ഇലകൾ ഇങ്ങനെ ആയി കഴിയുമ്പോ കവാത്ത് ചെയ്തിട്ട് നമുക്ക് പൊതയായിട്ട് ഇടും. നിലത്ത് അവിടെ തന്നെ ഇടും, മണ്ണിന് ഒരു പുതപ്പ് പോലെ. ഏറെ ശരി. ആഹാ, കൊള്ളാലേ. വർഷത്തിൽ ഒരു നാല് പ്രാവശ്യം കവാത്ത് എന്നുള്ള പണി ആണല്ലേ. ഓക്കേ, ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ തന്നെ വീഴത്തില്ലേ? തന്നെ വീഴും, എങ്കിലും നമ്മുടെ ഏലത്തിനുള്ള കെയർ, മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട്, മരുന്നും വളവും ഒക്കെ കൃത്യമായിട്ട് ഏലത്തിന്റെ ഇലകളിൽ കൃത്യമായിട്ട് ഇലയും തണ്ടിൽ പതിക്കണമെന്നുണ്ടെങ്കിൽ കവാത്ത് നല്ല ക്ലീൻ ആയിട്ട് കവാത്ത് എടുക്കണം. നേഴ്സറിയാണ്, ഏലത്തിന്റെ നേഴ്സറിയാണ്. അതായത് ഏലം അടുത്ത വർഷത്തേക്കുള്ള റീപ്ലാന്റിങ് ചെയ്യാൻ വേണ്ടിയുള്ള തവാറണ ഇട്ടിരിക്കുന്നതാണ്. തവാറോ? തവാറണ നേഴ്സറി എന്ന് പറയും. ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇത് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്ലാന്റ് ചെയ്യുക. അങ്ങനെ മാറ്റി നടുക അല്ലേ? പ്ലാന്റിങ് മെറ്റീരിയൽ ഇതിപ്പോ നട്ടിട്ട് എത്ര നാളുണ്ടാവും? ഇത് മറ്റേ നട്ടിട്ട് ഏകദേശം ഒരു 3 മാസം. 3 മാസം കൊണ്ട് ഇത്ര വളരുമോ? ഇത് തായ് തണ്ടാണ് നമ്മൾ നട്ടി. അപ്പൊ ഒരു ചെറിയ ഏല തൈക്ക് എത്ര വലിപ്പം ഉണ്ടാവും? ഏലം ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ആണോ? ഇതിൽ നിന്ന് ഒരു തണ്ടിൽ നിന്നാണ് അടുത്ത പൊട്ടി വാഴ ഉണ്ടാവുന്ന പോലെ അല്ലേ? അത് ശരി. അപ്പൊ ഇതൊരു വാഴ ഇനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ, ഈ നാച്ചുറൽ ആർച്ച് പോലെ നിൽക്കുന്ന അല്ലേ. ഏഹ്, നമ്മുടെ ഈ ഹൈവേ സൈഡിലൊക്കെ മരങ്ങൾ അപ്പുറം അപ്പുറം ഒക്കെ നോക്കി നിൽക്കുന്ന പോലെ തകർത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഒരു വോക്കിന് പോകാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഒരു എക്സസൈസുമാണ്. അടിപൊളി. ഓ, ഇത് നടന്ന് നടന്ന് എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലാവത്തില്ലല്ലോ ഇല്ലേ. ഏഹ്, ഇത് വഴി തെറ്റിപ്പോയാൽ വഴി തെറ്റി, കാരണം ഇത് ഏതിലെവിടെ പോയാൽ എങ്ങോട്ട് എത്തും, എവിടെ പോകുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. എന്റെ പൊന്നെ, എന്തോരം മരങ്ങളാ നോക്കിയേ, കിടുക്കൻ. ഇതാണ് ഏലക്കാട് പൊളിച്ച്. തിരിച്ചെത്തിയല്ലോ. ഏതൊക്കെയോ വഴികളിൽ കൂടി കറങ്ങി തിരിഞ്ഞതേ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്തായാലും ചേട്ടാ, ഈ ഒരു പ്ലാന്റേഷൻ്റെ ഐഡിയ ഉണ്ടല്ലോ, അപാരമാണ്. ഒരു രക്ഷയില്ല, സമ്മതിച്ചു തരുന്നത്. നമുക്ക് വന്ന് താമസിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കിടുക്ക സ്ഥലമാണേ. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഈ ഏലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഈ പക്ഷികളുടെയും ഈ അണ്ണാൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. മനോഹരമായിട്ടുള്ള ഈ വീടും അതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു കുളവും ഏലത്തോട്ടങ്ങളും വ്യൂവും
പച്ചക്കറി കൃഷികളും ഒക്കെ ആയിട്ട് എത്ര ദിവസം താമസിച്ചാലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഞാനിപ്പോൾ എന്താ പറയുക, ഒരു രണ്ടു ദിവസം കൂടെ അവിടെ താമസിക്കേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. വളരെ മനോഹരമായിട്ടിരിക്കുന്നു. എന്തായാലും കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. നല്ലൊരു കർഷകനും അതോടൊപ്പം തന്നെ നല്ലൊരു റെസ്പോൺസിബിൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആയി നമ്മുടെ ചേട്ടനെ പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പം ഇവിടെ ഒന്ന് താമസിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേട്ടനെ വിളിക്കാം, നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ക്യാമ്പ് ഫയറും അതേപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ദൈർഘ്യം കുറച്ച് കൂടി പോയത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വീണ്ടും കട്ട് ചെയ്യുന്നു. മറ്റ് കാഴ്ചകൾ, അതായത് ഇവിടുത്തെ രാത്രി കാഴ്ചകളും മറ്റുമൊക്കെ ആയിട്ട് കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എമിലേ വാ, എവിടെ ഒരു സൈൻ ഓഫ് പറ, വാ വാ, ഓടി വാ. യെസ്, അപ്പം നമ്മുടെ കൂടെ വന്നവന്മാരാണല്ലോ, അവന്മാരെ ഒഴിവാക്കാൻ പാടില്ലല്ലോ. ഇത് ഒരുത്തം ക്യാമറമാനാണ് സിനിമയ്ക്കകത്ത്, അവിടെ സിനിമയൊക്കെ എടുക്കാൻ പോകുന്ന ആളാന്ന് പറയുന്നുണ്ട്. ഇവൻ സിനിമ നടനാകാൻ വേണ്ടി നടക്കാണ്, മിക്കവാറും അവൻ ക്യാമറ ചെയ്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. യെസ്, ഇത് ജോബിൻ, ഇവിടുത്തെ മാനേജറാണ്. അപ്പം താങ്ക് യു, താങ്ക് യു. നമുക്ക് മറ്റൊരു നാളെ മറ്റു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.